നമസ്കാരം. അപ്പോ മലയാള സിനിമ ഇൻഡസ്ട്രി ഇപ്പോൾ പീഡന തിരയുടെ ഒരു ലോകത്താണ്. ഓരോ ദിനവും കറുത്ത ദിനങ്ങളാണ് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ. അത് വലിയ മാധ്യമങ്ങളായിക്കോട്ടെ, ചെറിയ മാധ്യമങ്ങളായിക്കോട്ടെ, യൂട്യൂബ് ചാനൽ പ്ലസ് മീഡിയാസ് ഏത് ഓപ്പൺ ചെയ്താലും ആദ്യം കാണിക്കുന്നത്, ആദ്യം കാണുന്നത്, ആദ്യം കേൾക്കുന്നത് തീർച്ചയായിട്ടും പീഡനത്തിരയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീജനങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി ആരംഭിച്ചത്, മാഫിയകൾ കൈയടക്കുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യനുമായിട്ട് ചെന്നപ്പോൾ വനിതാ തിയേറ്ററിൽ വെച്ച് കാണാൻ സാധിച്ചത് മാക് എന്ന് പറയുന്ന ഒരു പ്രേക്ഷകനെയാണ്. ആ ഒരു പ്രേക്ഷകനോട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ നിങ്ങൾ കേൾക്കണം. ഓരോ ദിവസവും പുലരുമ്പോഴും പീഡനം പീഡനം പീഡനം, ഇന്ന് എന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഇന്നലെ എന്നെ പീഡിപ്പിച്ചു എന്താണ് ശരിക്കും ഒരു മലയാള സിനിമ ഇൻഡസ്ട്രി ഒരു പീഡന തിരയായി മാറ്റുവാനുള്ള ഒരു വലിയ മാഫിയയുടെ ശ്രമമായിട്ട് തോന്നുന്നുണ്ടോ? എന്താണ് പറയാനുള്ളത്? പീഡന ആരോപണം അല്ലെ, പീഡന ആരോപണം, പിന്നെ അതുപോലെ തന്നെ അത് തെളിയുമ്പോൾ രണ്ടുപേരും വ്യത്യാസം കിടക്കുന്നുണ്ട്. ഇപ്പോ ഒരു സ്ത്രീ വന്നിട്ട് ഇന്നയാൾ എന്നെ പീഡിപ്പിച്ചു, അതായത് പ്രശസ്തനായ ഒരാൾ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ, അതായത് കേസ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വാർത്തകൾ കണ്ടതാണല്ലോ. പക്ഷെ കേസ് കൊടുത്തിട്ടും എന്താ പറയുക, എന്നെ അതൊരു ആരോപണം മാധ്യമ കേസ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊരു പോസ്റ്ററൊക്കെ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ഉണ്ടാക്കി പുറത്തു വിട്ടുകൊണ്ടിരിക്കും. അതായത് നാളെ എനിക്കേ തിരിയും തനിക്കേ തിരിയും ഇതേപോലെ ഒരു ആരോപണം എന്ന് ചെയ്യാം. കാരണം ഒരു സ്ത്രീക്ക് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാം, പക്ഷേ തെളിയിക്കുക എന്ന് കിടക്കുന്നത് കോടതിയിലാണ്. ഇപ്പോൾ പല രഞ്ജിത്തിനെതിരാണെങ്കിലോ സിദ്ദീഖിനെതിരാണെങ്കിലോ ഇവർക്കെതിരെയൊക്കെ വന്ന ആരോപണങ്ങൾ ഇപ്പത്തെ കേസാവുന്ന അന്വേഷിക്കുന്നു. അന്വേഷിക്കുന്ന സമയത്ത് തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ അവർ നിലവിൽ കുറ്റാരോപിതരാണ്. തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവർ കുറ്റക്കാരാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഇവർ ഇപ്പൊ പറയണത് ചില ആൾക്കാർ പറയുന്നില്ലെന്ന് നമുക്കൊരു വ്യക്തത ഇല്ലാതാകുന്നുണ്ട്. ഇപ്പോ നെയ്മിംബോളിയുടെ കാര്യം എടുത്തു നോക്കുക, നെയ്മിംബോളി എത്ര ആത്മാർത്ഥത കോൺഫിഡൻസോടെ തന്നെ അന്ന് എന്നെ പ്രസ് മീറ്റൊക്കെ വിളിച്ചു തന്റെ നിരപരാധിത്വം പുള്ളി പറയുകയും മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. പക്ഷേ അങ്ങനെയുള്ള തന്റെ ഇടൊന്നും ആരും കാണിച്ചിട്ടില്ല. അത് കാണിക്കാത്തൊരു വേറെ കാര്യം കൂടി ഉണ്ട്. ഒരു പീഡനാരോപണമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ മീഡിയയിൽ പോയി പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് കേസിനെ ബാക്ക്ഫയർ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് പലരും ഈ പീഡന കേസൊക്കെ വരുന്ന സമയത്ത് പ്രതികരിക്കാതെ ഇരിക്കുന്നത്. അതവരുടെ വക്കീൽ പറയുന്നതാണ് നിലവിൽ ഇപ്പൊ ഒന്നും പ്രതികരിക്കേണ്ട എന്ന് പറയുന്നത്. പക്ഷെ നിവിമോളി അതും മറികടന്നുകൊണ്ട് പ്രതികരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് മറ്റുള്ളവർക്ക് തന്റെ ഇടമില്ല എന്നുള്ള അർത്ഥം അതിനകത്തില്ല. എന്തായാലും കേസ് കൊടുത്തതാണല്ലോ, അന്വേഷണം നടന്നു, തെളിവില്ല. തെളിവില്ലാത്ത സിദ്ദീഖിന്റെ ആണല്ലേ, സിദ്ദീഖിന്റെ കാര്യത്തിൽ തെളിവില്ല എന്ന് പറയുന്നു. പിന്നെ മുകേഷ് ജാമ്യത്തിൽ ഇറങ്ങുന്നു. ഇവിടെ വേറെ കാര്യം കൊണ്ട് ഇപ്പൊ ഇവർ പറയുന്ന ആരോപണം ശരിയാണ് എന്ന് ആലോചിക്കുക. ശരിയാണെങ്കിൽ ഇവർക്ക് കിട്ടുന്നൊരു പ്രിവിലേജ് ഉണ്ട്. ഏരിക്ക ഇതിപ്പോ ഞാൻ എനിക്ക് വേണമെങ്കിൽ ആദ്യം നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് തന്നെ പറയാലോ, സിനിമാ മേഖലയിൽ മാത്രമല്ല ഇതെല്ലാ മേഖലയിലും ഉണ്ട്. നിങ്ങൾ എന്തിനാണ് സിനിമാ മേഖലയെ മാത്രം കേന്ദ്രീകരിക്കുന്നത് എനിക്ക് വേണം പറയാം. പക്ഷെ അങ്ങനെ പറയുന്നത് ശരിയായൊരു കാര്യമല്ല. പീഡനം എവിടെ നടന്നാലും പീഡനം നമ്മൾ പറയണമല്ലോ. ഒരു സ്ത്രീ അനുഭവിച്ച ട്രോമയും ആ സ്ത്രീ അനുഭവിച്ച ആ ഒരു വേദനയും ഒക്കെ നമ്മൾ മനസ്സിലാക്കി വേണം സംസാരിക്കാൻ. അതുകൊണ്ട് സിനിമ അവന്റെ ഇപ്പോ ഒരു സിനിമാ ഡ്രൈവ് പോയി ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മേഖലയും ഇങ്ങനെയല്ല, നിങ്ങൾ എന്തിനാ സിനിമാ മേഖല ടാർഗറ്റ് ചെയ്യുന്ന പറയുന്നില്ല. അത് ശരിയായൊരു കാര്യമല്ല. എല്ലാ മേഖലയിലും പീഡനങ്ങൾ നടക്കുന്നുണ്ട്. സ്ത്രീകൾ എവിടെ നിൽക്കുന്നു അവിടെ എല്ലാം സ്ത്രീകൾക്കെതിരെയുള്ള എന്താ പറയാ സ്ത്രീത്തെ അപമാനിക്കലും ഇതുപോലെ പീഡിപ്പിക്കലും ബലാത്സംഗവും പല സ്ഥലത്തും നടക്കുന്നുണ്ട്. പലതും പുറത്തു വരാറുമില്ല. പക്ഷേ സിനിമാ മേഖലയിൽ എന്താ പറയാ ഒരു സ്ത്രീക്ക് ഇതുപോലെ പീഡനം അനുഭവിച്ചു കഴിഞ്ഞാൽ അവളത് തുറന്നു പറഞ്ഞാൽ അത് കേസായി കഴിഞ്ഞാൽ ഒരു പ്രതിയും ഇതിനെ ശിക്ഷിച്ചിട്ടില്ല. കുറച്ച് ദിലീപിന്റെ കേസ് പോലും ഇപ്പൊ 7 വർഷമായി. അപ്പോ ഇവർക്ക് കിട്ടുന്ന പ്രിവിലേജ് ഉണ്ട്. സിനിമാ നടന്മാരാണ്, പൈസ ഉള്ളവരാണ്, ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരാണ്, ഒരുപാട് ഉന്നതരായിട്ട് ബന്ധങ്ങളുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവരെ പെട്ടെന്ന് അകത്താക്കാൻ പറ്റൂലെന്ന്. അപ്പോ പണവും സ്വാധീനവും കൊണ്ട് നിയമത്തെ കയ്യിലെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യമാണ് ഇദ്ദേഹം ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഇവർ നിയമത്തിന്റെ എല്ലാ ലൂപ്പോൾസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അത്രയും പവർഫുൾ ആയിട്ടുള്ള ആളുകളാണ് ഇവർ. പക്ഷെ മറ്റു മേഖല അങ്ങനെയല്ല. നിങ്ങൾ വേറൊരു മേഖല എടുക്കുക, വല്ല ഒരു ടൈലറിംഗ് കമ്പനി, ഡ്രസ്സിന്റെ ടെക്സ്റ്റൈൽ കമ്പനി എടുത്തു നോക്കുക. അവിടുത്തെ ഒരു ഓണർ അവിടെ ഉള്ള ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു, നാളെ ഒരു കേസാവുന്നു, ആ ഓണർ ജയിലിനകത്തോട്ട് പോകും, അറ്റ്ലീസ്റ്റ് റിമാൻഡിലും കയറും. അത് വളരെ കൃത്യമായ കാര്യമാണ്. ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ പണ്ടേ കേസിൽ കുടുങ്ങിയാണ്. ഇവര് കയറുന്നുണ്ടോ സുഹൃത്തെ? ഇവർക്ക് ഒരു പ്രിവിലേജ് കിട്ടുന്നില്ലേ? ഇവർക്ക് മാത്രമുള്ള ഒരു പ്രിവിലേജ് ഉണ്ട്. ഇൻഫ്ലുവൻസ് ആണ്, പൈസ ഉണ്ട്,
എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇവരൊന്ന് പെട്ടെന്ന് അകത്താക്കാൻ പറ്റും എന്ന് ആരും പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട. അപ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ട ആക്ടർ നിവിൻ പോളിക്കുണ്ടായ ഒരു പീഡന സംബന്ധമായ ഒരു വിവാദത്തെ കുറിച്ച് വീണ്ടും ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചത്. അദ്ദേഹം വളരെ വ്യക്തമായ രീതിയിലാണ് അതിനെ കുറിച്ച് സംസാരിച്ചത്. അത് തെറ്റായി. കാരണം ഈ പീഡനം നടന്നു എന്ന് പറയുന്ന സമയത്ത് ഇദ്ദേഹം വർഷങ്ങൾക്ക് ശേഷത്തിന്റെ സെറ്റിൽ ഉണ്ടാവണമെന്ന് വിനി ശ്രീനിവാസം പറഞ്ഞു. അപ്പൊ തന്നെ ആ കേസ് അവിടെ പൊളിഞ്ഞു. അതിനപ്പുറത്തും നോക്കാനില്ലല്ലോ. പിന്നെ എങ്ങനെ ഇത് മുഹിംപോളിക്ക് ബന്ധമുണ്ടാവാൻ? മാത്രമല്ല അവർ പറയുന്നതിൽ കുറെ വ്യക്തത ഇല്ല, കൃത്യത ഇല്ലാത്ത കാര്യങ്ങളാണ്. പിൻപൊളിക്കെതിരെ വന്ന ആ ഒരു പീഡന കേസിൽ ആ ഒരു സ്ത്രീജനത്തോട് ഓരോ ചോദ്യങ്ങൾക്കും വ്യക്തതയില്ലാത്ത ഉത്തരങ്ങളാണ്. നിങ്ങൾ കേട്ടല്ലോ, വീഡിയോ എടുത്തു, ക്യാമറ ഒളിപ്പിച്ചു വെച്ചു. അത് ആ സമയത്ത് തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ കമന്റ്സ് നോക്കി തന്നെ മനസ്സിലാവും. അപ്പൊ തന്നെ ആരും അംഗീകരിച്ചിട്ടില്ല ആ സമയത്ത് തന്നെ. ഇനി നമുക്കറിയില്ല, ഇനി ഇത് ഇപ്പൊ കേസ് എടുക്കുകയാണെങ്കിൽ കേസിന് നോക്കി പോക്കോട്ടെ. നമ്മൾ പിന്നെ അറിയാത്ത കാര്യം മാന്തണ്ടല്ലോ. അതിനുശേഷം ആറാട്ടണ്ണൻ സന്തോഷ് വർഗീയുണ്ടായ ഒരു അനുഭവത്തെ കുറിച്ച് അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി. ഈ ആറാട്ടണ്ണന്റെ കാര്യം നോക്കുക. അപ്പൊ ആ ആറാട്ടണ്ണൻ ആറാട്ടണ്ണനെതിരെ ഒരു ട്രാൻസ്ജെൻഡർ കേസ് കൊടുത്തു. ആറാട്ടണ്ണനെ എല്ലാം കൊടുത്തേക്കുന്ന ആറാട്ടണ്ണൻ മൂന്നാം പ്രതിയോ നാലാം പ്രതിയോ കണ്ടാണ് പുള്ളിക്കെതിരെ ആരോപണം വരികയാണ്, കേസാവുകയാണ്, മീഡിയയിൽ മൊത്തം വാർത്തയാണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് അമ്മ എന്ന് പറയുന്ന ആ ഒരു സംഘടന ഒരുമിച്ച് എല്ലാ അംഗങ്ങളും ഒഴിഞ്ഞു പോയതിനെ കുറിച്ചാണ്, എന്തുകൊണ്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു ആൻസർ പോലെയാണ് അദ്ദേഹം വിവരിച്ചത്. അമ്മ എന്ന് പറഞ്ഞ സംഘടന ഒന്ന് നിങ്ങൾ കണ്ടല്ലോ, ആളുകൾ രാജിവെച്ചു പോകുന്നു, പിന്മാറുന്നു. എന്തിനാണ് ഭയപ്പെട്ട് പിന്മാറുന്നത്? ഇവർക്ക് എന്തുകൊണ്ട് ഇതിനെയൊന്നും നേരിടാൻ സാധിക്കുന്നില്ല ഇവർ ഭയപ്പെട്ട് മാറിപ്പോവുകയാണ്. എന്തിനൊരു ഭയക്കുന്നേ? ഭയക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കള്ളത്തരം നമുക്ക് അറിയില്ല, ഇതിന്റെ വ്യക്തത നമുക്ക് അറിയില്ലല്ലോ. ഇപ്പൊ ലാലട്ടം തന്നെ മീഡിയക്ക് മുമ്പ് പ്രതികരിക്കുന്നു പറഞ്ഞിട്ട് എന്താ പറയാ, ഒരു ആ അവന്റെ തേങ്ങ എന്ന് പറയുമ്പോ മാങ്ങ എന്ന് ഉത്തരം പറഞ്ഞിട്ട് പോയ ആളാണ്. കൃത്യമായി ഒരു ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ അദ്ദേഹം റേഡിയോ പോലെയാണ്, അദ്ദേഹം പറഞ്ഞു പോകുന്നു, ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തി ഇല്ലാതാവുന്നു. ശരിക്കും അദ്ദേഹം ഒരു വ്യക്തമായിട്ട് മറുപടി നൽകേണ്ട ഒരാളായിരുന്നു. പക്ഷെ ഇപ്പോഴല്ല, അയാൾ അമ്മയുടെ സ്ഥാനം, പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച സ്ഥിതിക്ക് നിലവിലേക്ക് ഉത്തരം പറയേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ഉത്തരങ്ങൾ പറയാൻ മടിക്കുന്നതുകൊണ്ടായിരിക്കും ഇവരൊക്കെ രാജിവെച്ചു പോയത്. എന്തായാലും ഇത് ഒരു മാറ്റത്തിന് തുടക്കമാവും. കാരണം അല്ല, ഇനി ഇതൊരു മാറ്റത്തിന് തുടക്കമാകും. കാരണം ഇനി ആളുകൾ പേടിക്കും. ഈ സിനിമയിലെ കാര്യത്തിൽ നോക്കുകയും തന്നെ അവിടുത്തെ പ്രൊഡ്യൂസറായാലും ഡയറക്ടേഴ്സ് ആയാലും സ്ത്രീകളോട് ഇനി പേടിച്ചിട്ടേ ഇടപെടത്തുള്ളൂ. പഴയതുപോലെ മുട്ടലുകൾ കുറയും, നിയന്ത്രണം ഉണ്ടാവും. അതെ, മുട്ടലുകൾ കുറയും, നിയന്ത്രണം ഉണ്ടാവുന്നല്ല. ഇവര് പേടിക്കുന്നേ, നാളെ എങ്ങനെ ഇത് കേസായി കഴിഞ്ഞാൽ വീണ്ടും ഇതിന് പിന്നാലെ ഓടണ്ടേ? ഇന്നാണെങ്കിൽ 10 പേര് 20 പേര് ഒന്നിച്ചില്ല കേസ് തരിക, നാളെ ഇവർ ഒറ്റപ്പെടും. മനസ്സിലായ? ഇന്ന് ഇത് കൂട്ടത്തോടെ വരുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. അതുകൊണ്ട് മുട്ടലുകൾ കുറയും, സിനിമയിൽ നടക്കുന്ന സ്ത്രീപീഡനത്തിന്റെ എണ്ണവും കുറയും, ആളുകളൊന്ന് പേടിക്കാനും ഭയക്കാനും തുടങ്ങും. അപ്പൊ തീർച്ചയായിട്ടും വളരെ സത്യമായ കാര്യങ്ങളാണ് മാക് എന്ന് പറയുന്ന ആ ഒരു പ്രേക്ഷകൻ വനിതാ തിയേറ്ററിൽ വെച്ച് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ ഒരു മലയാള സിനിമാ ഇൻഡസ്ട്രിയെ മുഴുവനായും വിഴുങ്ങിയിരിക്കുന്ന പീഡന കഥകൾ ഇനി മുട്ടൽ ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യമാണ് മാക് എന്ന് പറയുന്ന ആ ഒരു പ്രേക്ഷകൻ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമന്റ് ബോക്സിൽ വരിക. ഐ എം വെയിറ്റിംഗ്.